ഡയബറ്റീസിലെ ചികിത്സ വിജയിക്കുന്നതിന് വേണ്ടി നാല് കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, ഈ പ്രമേഹം ചികിത്സിക്കുന്ന വേളയിൽ ഈ പ്രമേഹം വളരെ നിയന്ത്രണ വിധേയമാണ്, കൺട്രോൾഡ് ആണെന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ ദീർഘകാല ഡോക്ടറെ കാണാതിരിക്കും. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് രോഗികളുണ്ട്, മൂന്നോ നാലോ അഞ്ചോ വർഷമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. എന്ത് മരുന്ന് കഴിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അത് ഡോക്ടറുടെ മരുന്ന് തന്നെ കഴിക്കുകയാണ്. അതേത് മരുന്ന് ഡോക്ടർ? എനിക്ക് വളരെ പണ്ട് എഴുതുന്ന ആ മരുന്നേ. അപ്പം ഞങ്ങൾ ഞെട്ടും ഇത് കാണുമ്പോൾ. അപ്പോൾ അത് പാടില്ല. പ്രമേഹം എന്ന് പറയുന്നത് ഒരിടത്ത് തങ്ങുന്ന ഒരു രോഗമല്ല, അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ്. അതായത് പ്രോഗ്രസീവ് ഡിസീസാണ്. മൂന്നോ നാലോ മാസത്തിലൊരിക്കൽ ഡോക്ടർ കാണും. മരുന്നുകൾ ഒന്ന് തന്നെ നിയന്ത്രണ വിധേയമാണെങ്കിൽ പോലും അത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അത് കൂടെ കൂടെ മാറ്റിക്കൊണ്ടിരിക്കണം. ഇനി രണ്ടാമത് വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ മരുന്നുകൾ സൂക്ഷിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ശ്രദ്ധിക്കണം. പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷൻസ്, ജി എൽ പി എൽ റിസെപ്റ്റർ അഗനിസ്റ്റുകൾ, അതുപോലെ പുതിയ മരുന്നുകൾ, എല്ലാ മരുന്നുകൾക്കും ഒരു പ്രത്യേക താപനിലയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനക്ഷമത നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം പ്രമേഹത്തിനായിട്ട് വാങ്ങുന്ന ഔഷധങ്ങൾ കഴിയുന്നതും പ്രമേഹം ചികിത്സിക്കുന്നിടത്ത് തന്നെ വാങ്ങിക്കുക. നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഔഷധങ്ങൾ തേടിപ്പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ലഭ്യമാകുന്നത് ആ ഔഷധങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ അതിൻ്റെ പ്രവർത്തനക്ഷമത, ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഔഷധങ്ങൾക്ക് ക്വാളിറ്റി കുറവാണ് എങ്കിൽ പ്രമേഹം ചിലപ്പോൾ കൂടും, അതോടൊപ്പം ഉള്ള കൊളസ്ട്രോൾ, ബി പി ഒക്കെ നമ്മൾ അറിയാതെ ചിലപ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് പ്രമേഹം ചികിത്സിക്കുമ്പോൾ നമ്മൾ ഈ ഡോക്ടറെ ഔഷധങ്ങൾ കിഴി തരുന്നത് അതിൻ്റെ ചേരുവകളും അതിൻ്റെ ഡോസും ഒക്കെ തീരുമാനിക്കുന്നതുമൊക്കെ രോഗി ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇത്രയൊക്കെ വ്യായാമം ചെയ്യുന്നുണ്ടാകും, ഇത്രയൊക്കെ ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ടാകും എന്ന ഒരു കണക്കിൻ പ്രകാരമാണ്. അപ്പോൾ അത് തെറ്റുകയാണ് എങ്കിൽ ഔഷധങ്ങളുടെ ഡോസും തെറ്റിപ്പോകും. അതുകൊണ്ട് ഔഷധങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രമേഹത്തിന് ദിവസവും ചെയ്യേണ്ട വ്യായാമവും പ്രമേഹത്തിന് നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ജീവിതചര്യയും ഡയറ്റും. നാലാമത്തെയും അവസാനത്തേതുമായിട്ടുള്ളൊരു കാര്യം, പ്രമേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അത് ഡോക്ടറെ കാണുന്ന മൂന്നോ നാലോ മാസത്തിൽ മാത്രമല്ല, അത് കൂടാതെയും ആഴ്ചയിലൊന്നോ പത്ത് ദിവസത്തിലൊരിക്കലോ ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, നമുക്ക് ഏത് വിധത്തിലുള്ള മോണിറ്ററിംഗാണ് ആവശ്യം അതിന് പ്രകാരം ഷുഗർ മോണിറ്റർ ചെയ്യുക. അത് ആഹാരത്തിന് ശേഷമാകാം, ഡിന്നറിന് ശേഷമാകാം, അതുപോലെ വീട്ടിൽ വെച്ച് ബി പി മോണിറ്റർ ചെയ്യണമെങ്കിൽ അത് മോണിറ്റർ ചെയ്യാം. ഇതെല്ലാം വൃക്ക രോഗങ്ങൾ തടയുന്നതിനും ഹൃദ്രോഗം തടയുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ വളരെ ലളിതമായിട്ടുള്ള നാല് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഒരു സന്ദേശം ദയവായി ഓർക്കുക, പ്രമേഹത്തിന് പല മരുന്നുകൾ ഒരുമിച്ച് വേണ്ടി വരും, മരുന്നുകൾ കൂടെ കൂടെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും, ഒരേ പ്രിസ്ക്രിപ്ഷൻ വർഷങ്ങളോളം മാസങ്ങളോളം ഉപയോഗിക്കുന്നത് വണ്ടത്തരമാണ്, പ്രമേഹ ചികിത്സാ ചിലവ് ഭാവിയിൽ കൂടുന്നതിന് അത് കാരണമായി മാറും. പ്രമേഹം അല്പം സാമാന്യ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് നിയന്ത്രിച്ച് ചികിത്സിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ലളിതമായ ഒരു രോഗമാണ്. സങ്കീർണതകളുണ്ടെങ്കിൽ കൂടിയും ജ്യോതിദേവ്സ് ഡയബറ്റീസ് റിസർച്ച് സെൻറ്ററിൽ നിന്നും എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആശംസകളോടെ ബൈ ബൈ.